കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുകയാണ് ഫുജൈറ. ഭരണകൂടത്തോടൊപ്പം പ്രവാസി സന്നദ്ധ പ്രവർത്തകരും പ്രളയത്തിൽ തകർന്ന വീടുകളും കെട്ടിടങ്ങളും വൃത്തിയാക്കാൻ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. മഴ മാറി നിൽക്കുന്നത് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടുകയാണ്. ഇരുപത്തിയേഴ് വർഷത്തിനിടയിൽ ഉണ്ടായ ഏറ്റവും ശക്തമായ മഴ. നാട്ടിൽ കാറ്റും മഴയും കണ്ട് ശീലിച്ച മലയാളിക്കത് അത്ഭുതമായിരുന്നില്ല. എന്നാൽ നിർത്താതെ പെയ്ത മഴ പ്രളയ സമാനമായ അവസ്ഥയിലേക്ക് നീങ്ങിയപ്പോൾ പ്രവാസ മണ്ണിലെ ഏറ്റവും വലിയ സ്വത്തായ പാസ്പോർട്ട് ഒഴികെ മറ്റെല്ലാ സമ്പാദ്യവും ഉപേക്ഷിച്ച് അവർ സുരക്ഷിത ഇടത്തേക്ക് ഒഴുകി. ഫുജൈറയിലും കൽബയിലും റോഡും വീടും കെട്ടിടവും വാഹനങ്ങളും എല്ലാം വെള്ളത്തിനടിയിൽ. കഴുത്തൊപ്പം വെള്ളത്തിൽ പരസ്പരം കൈമുറുക്കിപ്പിടിച്ച് പ്രളയത്തെ അതിജീവിച്ച ദിവസം നടുക്കത്തോടെയാണ് മലപ്പുറം സ്വദേശി ഷാഹിദ ഷെറീഫും തലശ്ശേരി സ്വദേശി സീന വിനീഷും ഓർക്കുന്നത്. ഇടി പൊട്ടുമ്പോഴൊക്കെ ഉള്ളിൽ പോയിരിക്കണം നമ്മള്. ഇടി മഴ മിന്നലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വെള്ളത്തിൽ കൂടി പോവാൻ നമ്മൾ പേടിക്കുമല്ലോ വെള്ളത്തിൽ പോകുമ്പോ. അങ്ങനെ ഒരു സാഹചര്യം മറക്കാൻ ഇത്രയും വർഷത്തെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആദ്യമാണ്. ഒന്നുമില്ല, ഇപ്പൊ കാണും കാർബോർഡിലെ എല്ലാ സാധനങ്ങളും ഇതെല്ലാം പോയി, ഫുൾ കബോർഡ് മുഴുവൻ പോയി, കട്ടില് പോയി, മെത്ത പോയി, പിന്നെ ഇരിക്കാനുള്ള സെറ്റ് പോലും ഇല്ല. ഇപ്പൊ ഞങ്ങൾക്ക് ഒന്നുമില്ല, എല്ലാ സാധനങ്ങളും പോയി. ഫുഡ് ഐറ്റംസും കൂടി ഇതാക്കാണ്ട് കൽബയിലെ മലയാളി കുടുംബങ്ങൾ അടക്കം താമസിക്കുന്നിടങ്ങളിലെ നിലവിലെ സ്ഥിതിയാണിത്. വെള്ളം താഴ്ന്നു തുടങ്ങിയെങ്കിലും ചെളി പിടിച്ച വീടുകളും തകർന്ന വീട്ടുപകരണങ്ങളും തിരിച്ചുവരവ് വൈകിപ്പിക്കുകയാണ്. കുട്ടികളുടെ പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും ഡ്രസ്സുകളും മറ്റ് വീട്ടിലുള്ള എല്ലാ ഫർണിച്ചറുകളും 100% തീർന്നു. ഇനി തിരിച്ചു വന്നിട്ട് എല്ലാം ഒന്നും വെച്ചിട്ട് ഉണ്ടാക്കേണ്ട കണ്ടീഷനാണ്. KMCC, ഇൻകാസ്, സുന്നി മർക്കസ്, SKSS, വിഖായ തുടങ്ങി യുവയിലെ വിവിധ പ്രവാസി സംഘടനകൾ പുനരധിവാസം ഏകോപിപ്പിക്കാനായി രംഗത്തുണ്ട്. ഭക്ഷണപ്പൊതികളും മറ്റും നൽകി KMCC ഇൻകാസും സേവന രംഗത്ത് മാതൃക കാട്ടുന്നു. ശുചീകരണം അടക്കമുള്ളവയ്ക്ക് രാജകുടുംബാംഗങ്ങളും രംഗത്തെത്തിയത് ശ്രദ്ധേയമായി. പ്രതികൂല കാലാവസ്ഥ വരും ദിവസങ്ങളിലും തുടരാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് നിർദ്ദേശം. മിനി പത്മ, മാതൃഭൂമി ന്യൂസ്, ഫുജൈറ.